ഭക്ഷണത്തിൽ രാസവസ്തു ചേർത്ത് സരിതയസ് നായരെ കൊല്ലാൻ ശ്രമിച്ചെന്ന ആരോപണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. ഇപ്പോഴിതാ കേസിൽ പ്രതിയായ സരിതയസ് നായരുടെ മുൻ ഡ്രൈവർ വിനുകുമാറാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സരിതയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇയാളുടെ പ്രതികരണം. സരിതയുടെ പരാതി അടിസ്ഥാനരഹിതമാണ്, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കള്ളമാണെന്നും വിനുകുമാർ പറയുന്നു. ആരോഗ്യസ്ഥിതി മോശമായിട്ടല്ല സരിതയുടെ മുടി കൊഴിഞ്ഞതെന്നും ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി മുട്ടയടിച്ചതാണെന്നും വിനുകുമാർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. തൊഴിൽ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് സരിത രോഗമെന്ന നാടകം കളിച്ചത്. മുടി കൊഴിഞ്ഞതല്ല, ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി താൻ മുട്ടയടിപ്പിച്ചതാണ്. സരിതയുടെ പല രഹസ്യങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ടാണ് കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പല പരാതികളും സരിത ഉന്നയിച്ചത് പണം തട്ടാൻ വേണ്ടിയാണ്. ന്യൂറോ സംബന്ധമായ അസുഖം മാത്രമാണ് സരിതയ്ക്കുള്ളതെന്നും വിനുകുമാർ പറയുന്നു. 2018 മുതൽ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും രാസവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണം കഴിച്ച് തനിക്ക് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും സരിത നൽകിയ പരാതിയിലുണ്ടായിരുന്നു. കാലുകളുടെ ചലനശേഷിയൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ചില നാടികളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇടത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു. ഇടത് കാലിൻ്റെ സ്പർശനശേഷി നഷ്ടപ്പെട്ടു. രാസവസ്തുക്കളുള്ളിൽ ചെന്നതിനെ തുടർന്ന് കീമോതെറാപ്പിക്ക് വിധേയായി. മുടി പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്നും പരാതിയിലുണ്ട്. എന്നാൽ ഇവയെല്ലാം വ്യാജമാണെന്നാണ് വിനുകുമാർ പറയുന്നത്. മുടി കൊഴിഞ്ഞു പോയതല്ല, സരിത ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു ബാർബർ ഷോപ്പിൽ തനിക്കൊപ്പം പോയാണ് മുട്ടയടിച്ചത്. കുണ്ടറ ബോംബേർ കേസിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിലും സരിതയാണെന്നും വിനുകുമാർ ആരോപിച്ചു. കേസ് കൊടുത്തവരോടൊക്കെ സരിത സംസാരിക്കാറുണ്ടായിരുന്നു. സോളാർ കേസ് അന്വേഷണം നടക്കുമ്പോൾ പ്രതികൾക്ക് വിവരം ചോർത്തി നൽകിയിരുന്നു. ഇതിനുള്ള തെളിവുകൾ തൻ്റെ കയ്യിലുണ്ടെന്നും വിനുകുമാർ പറഞ്ഞു. അതേസമയം വിനുകുമാറിനെതിരെ സരിതയസ് നായർ നൽകിയ പരാതിയിൽ പ്രാഥമിക പരിശോധന നടത്തിയ ക്രൈംബ്രാഞ്ച് ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടതോടെയാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. താൻ നൽകിയ പീഡനക്കേസിലെ പ്രതികളുമായി വിനുകുമാർ ഗൂഢാലോചന നടത്തി ഭക്ഷണത്തിൽ രാസവസ്തു കലർത്തിയെന്നാണ് പരാതിയിലുള്ളത്. കഴിഞ്ഞ ദിവസം വിനുകുമാറിൻ്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയെങ്കിലും അന്വേഷണത്തിന് സഹായകരമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ തന്നെ വിഷവസ്തുവിൻ്റെ സാന്നിധ്യം സംശയിച്ചിരുന്നുവെങ്കിൽ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ പരാതി നൽകിയില്ല. 2022 January 3 ഒരു യാത്രക്കിടെ കലമനയിലെ ജ്യൂസ് കടയിൽ വെച്ചാണ് വിനുകുമാറാണ് രാസവസ്തു കലർത്തിയതെന്ന് മനസ്സിലായതെന്നും സരിത പറയുന്നു. ചതിയിലൂടെ കൊലപ്പെടുത്തി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടെ വിനുകുമാർ സരിത നൽകിയ പീഡന പരാതിയിലെ പ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് FIR ഉള്ളതെന്നാണ് റിപ്പോർട്ട്.